ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാപട്യമാണെന്ന് പ്രതിപക്ഷം. ജസ്റ്റിസ് ഹേമ കൊടുത്ത കത്തിൽ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. കത്ത് പുറത്തുവിടുമ്പോൾ സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. 4.5 കൊല്ലം മുമ്പ് കയ്യിൽ കിട്ടിയ റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നടപടിയെടുക്കാതെ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സർക്കാരിന് കാപട്യമോ, വേട്ടക്കാർക്ക് സംരക്ഷണ കവചമോ, ക്രിമിനൽ കുറ്റങ്ങൾ അറിഞ്ഞിട്ടും മൂടി വെച്ചോ, പരാതിയുമായി ആര് മുന്നോട്ട് വരും? ഈ ചർച്ചയിൽ ശ്രീ പ്രകാശ് ബാരെ നടൻ, ശ്രീമതി മാലാപാർവതി അഭിനേത്രി, ശ്രീ എം ലിജു കോൺഗ്രസ് നേതാവ്, ശ്രീ കേനൽകുമാർ സി പി എം നേതാവ് എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീമതി മാലാപാർവതി, മലയാള സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന വളരെ ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന കണ്ടെത്തലുകളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത്. അതിൽ നടപടികൾ ഉണ്ടാകുന്നതിന് പകരം ഇപ്പോൾ അപസർപ്പക കഥകൾ പ്രചരിക്കുകയും അതിനു മുകളിൽ ചർച്ചകൾ നടക്കുകയുമാണ് ചെയ്യുന്നത്. നിരാശാജനകമാണോ കാര്യങ്ങൾ? എന്താണ് ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ താങ്കളുടെ തോന്നൽ? വളരെ നിരാശയാണ് അഭിലാഷ്, വളരെയധികം നിരാശയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും പഠനം നടക്കുമ്പോഴും ഈ ഒരു നമ്മളെ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫാണ്, നമ്മൾ ജീവിക്കുന്ന നമ്മൾ ജോലി ചെയ്യുന്ന ഇടമാണ്. അപ്പോൾ അതൊരു സേഫ് എൻവയോൺമെൻറ്റായി മാറണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം. നമുക്ക് അരക്ഷിതാവസ്ഥയില്ലാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഭയക്കാതെ ആശങ്കപ്പെടാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാവണം. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ലാർജർ ഫ്രറ്റേണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇടമാവണം എന്നാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നിരുന്നത്. പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഈ കമ്മിറ്റി വന്നതോടുകൂടി ഇത് രാഷ്ട്രീയം, ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചു. ഏത് ഇവിടുന്ന് കുറേ പേര് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആഗ്രഹം അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ ആഗ്രഹം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം, അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലക്ഷ സംഭവിച്ച അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്തെന്ന് വെച്ചാൽ, ജനങ്ങളൊരു തീരുമാനത്തിലെത്തി പെൺ എന്താ ഈ മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുഴുവൻ ആരുടെയോ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയത്. സ്ലട്ട് ഷെയ്മിങ്ങിൻ്റെ ഹൈറ്റ്സായി. ഇത് സത്യമാണോ? അങ്ങനെയാണോ? അതാണോ ഹേമ കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പറഞ്ഞത്? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, സമയമുണ്ടെങ്കിൽ കൻ ഐ ടേക്ക് 2 മിനിറ്റ്സ് സംസാരിക്കാമോ അഭിലാഷ്? ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ 2005 ഒരു ബസ്സിൽ വെച്ച് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം മലയാള മനോരമയുമായിട്ട് ചേർന്നിട്ട്, പത്രമാണ് അന്ന്, ചാനലൊന്നുമില്ല, ഒരു യാത്ര നടത്തിയിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കൂടെ. അപ്പോൾ അന്ന് ഈ സ്ത്രീകൾ രാത്രി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മളെ വളരെ മോശമായി സംസാരിക്കും, നമ്മളെ വളരെയധികം നമുക്ക് അരക്ഷിതാവസ്ഥയും ഭയം ഉണ്ടാകുന്നത് പോലെ റോഡിൽ കൂടെ ഇറങ്ങി നടന്നാൽ നമ്മളെ ട്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവരത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആരാണ് എന്നെ ശല്യം ചെയ്തത് എന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നത് കൊണ്ട് അത് വിശ്വസിക്കണം. രണ്ടാമത് അവരുടെ മുഖവും പ്രസിദ്ധീകരിക്കാൻ പാടില്ല, കാരണം അത് സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവർക്കും വീട്ടുകാരുണ്ടാവും, അവരുടെ വീട്ടുകാരെ ഉപദ്രവിക്കാനൊന്നും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ സിസ്റ്റം ഇങ്ങനെ ഉള്ളത് കൊണ്ട് റോഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യണം, അതാണ്. ഇല്ലെങ്കിലും എഴുതണം, ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ തൊട്ട് തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ മുതൽ നമ്മൾ ഗാന്ധി പാർക്ക് വരെയും അത് കഴിഞ്ഞിട്ട് തമ്പാനൂർ വരെയും ഒക്കെയാണ് നടന്നത്. അന്ന് കണ്ട കാര്യങ്ങൾ പിറ്റേ ദിവസം എഴുതി. പിന്നെ ഷാഡോ പോലീസിംഗ് ആണ് ഉണ്ടായത്. വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് CM. അദ്ദേഹം വിളിച്ച് ചോദിച്ചു, ലൈറ്റ് വേണം, ബേസിക് ഫെസിലിറ്റീസ് വേണം, പോലീസ് എയ്ഡ് പോസ്റ്റുകൾ വേണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ, വനിതാ ഫ്രണ്ട്ലി ഓട്ടോറിക്ഷ വേണം, എവിടെയെങ്കിലും വന്നാൽ ഇറങ്ങിയിരിക്കാനൊരു സേഫായിട്ടുള്ള സ്ഥലങ്ങൾ വേണം, ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ, ബസ് ലേറ്റ് ആയാൽ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ആ കാര്യം അന്ന് ആരാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആർക്കൊക്കെ എത്ര അനുഭവം വന്നിട്ടുണ്ട്, അതിന് എത്രയോ മുമ്പ് ആൾക്കാർ ബസ് ട്രാവൽ ചെയ്യുന്നു, എല്ലാം എത്രയോ പേര് ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സിസ്റ്റം ഭയങ്കരമായിട്ട് മാറി. ഇന്ന് നമുക്ക് സ്ത്രീകൾക്ക് രാത്രി നടക്കാനായിട്ട് 2024 സാധിക്കുന്നുണ്ട്. ഒരു കാഴ്ചവസ്തുവുമല്ല സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ, ഒരു കാഴ്ചവസ്തുവില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ട് ആരാതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സിനിമയിലും ഒരു സിമിലർ കാലഘട്ടമാണ്. ഒരുപാട് പേര് ഒരു എന്താ ഒരു ഗതികേടിൻ്റെ പുറത്തൊന്നുമല്ല, ഒരു ചോയ്സിൻ്റെ പുറത്ത് സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു, പ്രൊഫഷണൽ സ്പേസ് ആയിട്ട് വിചാരിച്ചിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് സിനിമയിലേക്ക് ആൾക്കാർ വരികയാണ്. അപ്പോൾ ഇവിടെ
എന്താ പലരുടെയും അനുഭവം, തൊട്ടു പിടിച്ചു ബാന്തി കൂടെ വരുന്നു എന്ന് ചോദിക്കുന്നു, ഇങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സമാധാനമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് വേണം വാദിക്കുമ്പോൾ ഇത് എല്ലാവരുടെയും കൂടെ കിടന്നു കൊടുത്തു എന്ന് എസൻഷ്യലി അർത്ഥമില്ല. പലരും ശല്യം ചെയ്തിട്ടുണ്ട്, പലരും അതെല്ലാം റെസിസ്റ്റ് ചെയ്തിട്ടും സേഫ് സ്പേസസ് നോക്കിയിട്ടുമാണ് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത് സിനിമയിൽ. സിനിമയിൽ സേഫ് സ്പേസസ് ഇല്ലെന്ന് ആരാ പറഞ്ഞു? ഇഷ്ടംപോലെ ഉണ്ട്, ധാരാളം ഉണ്ട്, നല്ല മനുഷ്യര് വർക്ക് ചെയ്യുന്ന സ്ഥലവുമാണ്. നമുക്ക് ഇത്രയും നാള് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന സംവിധായകരും വ്യക്തമാക്കുന്നുണ്ട്, അഭിനേതാക്കളും ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ തരത്തിൽ ഭൂരിപക്ഷം ആളുകളും എങ്ങനെയാണ് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അല്ല അതെ, പക്ഷെ അങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ ചർച്ചകൾ കേട്ടാൽ എന്താ തോന്നുക? ഇവിടെ മുഴുവൻ കുഴപ്പമാണ്, ഇവിടെ മുഴുവൻ സ്ത്രീകൾ നേട്ടമുണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ബ്ലാങ്കറ്റായിട്ട് സ്ത്രീകളെ ആക്രമിക്കുകയാണ്. പുരുഷന്മാർക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല, ആരുടെയും പേരും ഇല്ല, ഒന്നുമില്ല, ആരുടെയും പേരും പറഞ്ഞിട്ടുമില്ല, എല്ലാ പെണ്ണുങ്ങളും കുഴപ്പമാണ്. എന്തൊരു ഇതിൽ കൂടുതൽ ഗതികേട് വരാനുണ്ടോ അഭിലാഷേ? എന്തുമാത്രം ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള മെസ്സേജസും കോൾസും ഓരോരുത്തരുടെ കമൻറ്റുകളും വാസ്തവത്തിൽ നെഞ്ച് പൊട്ടി പോവുകയാണ്. സത്യം, ഇങ്ങനെ ഒരു കാര്യം പുറത്തോട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്നിട്ടേ അത് ക്ലീൻ ആവുള്ളൂ. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ വിഷയം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതം, ഇന്നിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പെൺകുട്ടി, ഒരു ഹെയറിലെ പെൺകുച്ചിട്ട് എൻ്റെ അമ്മ വിളിച്ച് പറയാം, മതി സിനിമയിൽ അവൻ വർക്ക് ചെയ്തത്, ഇനി വീട്ടിൽ വാ. അപ്പോൾ ആഘോഷം പറയും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാഡം, ഞാൻ എന്ത് ചെയ്തു, ഞാൻ നന്നായിട്ട് എനിക്ക് സന്തോഷമായിട്ട് ഞാൻ വൃത്തിയായിട്ട് ജോലി ചെയ്യാം, ഞാൻ പഠിച്ചതാണ് ഈ പണി. അപ്പോൾ ഞാൻ അവരുടെ അമ്മയടുത്ത് സംസാരിച്ചു, ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പോകണ്ട, ഇവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ആണല്ലോ അല്ലേ, ആണല്ലോ അല്ലേ, മാഡം പറയുമല്ലേ, ആണല്ലോ അല്ലേ, എന്തിനിങ്ങനെ ആശങ്ക വരുത്തുന്നത്? അത് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ നാട്ടുകാരുടെ ഇടയിൽ മുഴുവനും ഇതൊരു ഭയങ്കര മോശം. അങ്ങനെയല്ല, ഇവിടെ ചില ചുഴിക്കുത്തുകളുണ്ട്, സമ്മതിക്കുന്നു, അതിനെ എക്സ്പോസ് ചെയ്യണം. അതിന് വേറെ പല മാർഗങ്ങളും പോലീസിന്റെയും പിന്നെ എന്താ കയ്യിലുണ്ടാവും. ഈ ഷാഡോ പോലീസിംഗ് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു കാര്യമാണോ? എത്ര പെട്ടെന്നാണ് അതിന് ഒരു പരിഹാരം ഉണ്ടായത്? തീർച്ചയായും അതാണ് അഭിനേത്രി എന്നുള്ള നിലയിൽ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ. തീർച്ചയായും ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ശ്രീ പ്രകാശ് ബാരെ, ഇപ്പോ ഇതിലിപ്പോ ആരോപിതരായിരിക്കുന്ന ആളുകളെല്ലാം സേഫാണ്, സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ കേസെടുക്കില്ല കാരണം പരാതിയില്ല എന്നുള്ളത്. സ്വമേധയാ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് വെളിപ്പെട്ടാൽ ബന്ധപ്പെട്ട നിയമ നടപടികൾ എടുക്കാം, പക്ഷേ അതിനാരും ഒരുക്കമല്ല, ഒരാളെയും നെയിം ചെയ്യുന്നില്ല. കമ്മീഷൻ തന്നെ അതിൻ്റെ അങ്ങേയറ്റത്തെ രഹസ്യാത്മകത പാലിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെനോയെ പോലും വെക്കാതെ സ്വന്തം നിലയ്ക്ക് ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അപ്പോൾ ആർക്കും ഒരു മുള്ളുകൊണ്ടുപോലുമുള്ള ഒരു ഉപദ്രവവും ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ ഉണ്ടാവില്ല. പക്ഷേ സിനിമയിൽ പോകുന്ന സ്ത്രീകളെല്ലാം പോക്കാണ് എന്നുള്ള മറ്റുള്ളൊരു ചർച്ച ഇപ്പോൾ ആത്യന്തികമായി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതിന് കൗണ്ടർ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ കൃത്യമായും ഈ വിഷയത്തിൽ നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചാൽ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തില്ലേ? തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ്. ഇതില് 15 പേരുടെ ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ ഗാങ് മാഫിയ എന്ന് ഒരുപാട് തവണ വിളിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവർ. AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, കാരണം ഇതിനെ ഡിസ്അസോസിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മലയാള സിനിമയെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന അസോസിയേഷൻ AMMA ആണ്. അതിൻ്റെ കീഴിലായിട്ടോ അതിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നതായിട്ടാണോ മറ്റുള്ള ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് വരുന്നത്. ഇതിൻ്റെ കൺട്രോൾ ചുക്കാൻ ഈ 15 പേരുടെ കയ്യിലാണ്. ആ 15 പേര് ആരാണെന്ന് ഒരു 10 പേര് എനിക്ക് മണിമണിയായിട്ട് പറയാൻ പറ്റും. ഇവിടുത്തെ മീഡിയക്കാർക്ക് മുഴുവൻ ഏകദേശം നന്നായിട്ട് അറിയാൻ പറ്റും, കാരണം ഇത് ഒബ്സർവ് ചെയ്യുന്ന ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഓരോ മലയാളിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, ഇപ്പോൾ തിലകൻ്റെ കാലത്ത് മാഫിയ ആയിട്ട് അദ്ദേഹത്തിന് ഓരോരോ കാര്യത്തിലും അദ്ദേഹത്തിന് വിലക്കുകയും അദ്ദേഹത്തിന് മരണം വരെ ഏകദേശം അതിന് കുറച്ച് കാലം അദ്ദേഹത്തിന് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിരുന്നു. അദ്ദേഹത്തെ ഉപദ്രവിച്ച ആൾക്കാരാരാണെന്ന് നമുക്കറിയാം. വിനയനെ ഫീൽഡ് ഔട്ടാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാരാണെന്ന് നമുക്കറിയാം. നിത്യാമേനോൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ശ്രീനാഥിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് സുകുമാരൻ്റെ കാര്യത്തിലും പൃഥ്വിരാജിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ തിരിച്ചുപോയി ആ വാർത്തകളും ആ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 15 പേരിൽ ആരൊക്കെയാണുള്ളത്.
ചിലപ്പോൾ കുറച്ച് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, പക്ഷെ നമുക്കറിയുന്ന പേരുകളാണിത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ എം എം എ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പല തവണ പല മലക്കങ്ങളും മറിഞ്ഞിട്ടുണ്ട്. അന്ന് മുഴുവൻ കുറ്റാരോപിതനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എങ്ങനെ പോയി കഴിഞ്ഞാലും തള്ളിപ്പറയില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച ആൾക്കാരെ നമുക്കറിയാം. ഇവരുടെയൊക്കെ പേരെടുത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 പേരുടെ ലിസ്റ്റ്, പിന്നെ ഗ്യാങ് മാഫിയ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ആരെയാണ് ഇവരൊക്കെ കൂടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇവരുടെ താരത്വത്തിൽ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്ന കുറേ രാഷ്ട്രീയക്കാർ, അത് ലെഫ്റ്റിൽ മാത്രമല്ല, അതിൽ കോൺഗ്രസ്സിലുള്ള ആൾക്കാരുണ്ട്, അതിൽ NDA-യിലുള്ള ആൾക്കാരുണ്ട്, NDA-യിലെ കാൻഡിഡേറ്റ്സിന് പിന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇത് പിന്നെ തെളിവില്ലെങ്കിലും നമുക്കറിയാം, ഇതിലൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രഷർ നമ്മൾ ചെലുത്താൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെയൊക്കെ, ഇപ്പോൾ CPM ആണ് ഗവൺമെൻറ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പേര് തന്നെയാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിനെ പറ്റി ഒന്നും ചെയ്യാതിരുന്നത്, അത് പുറത്തു വിടാതിരുന്നത്? അതിനുവേണ്ടി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം സംസ്ഥാനത്ത്, തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം അനീതികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കണ്ടേ? തീർച്ചയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തിൽ. അത് ഈ പിന്നെ അതിജീവിതയുടെ കാര്യത്തിലാണെങ്കിലും ആ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയൊരു കമ്മീഷനെ വെക്കേണ്ട കാര്യത്തിലൊക്കെ ആണെങ്കിലും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ അകത്തും ക്വസ്റ്റ്യനബിളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നത് വ്യക്തമാണ്. അവരെ തള്ളിപ്പറയുകയും ഇതിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഒരു കർത്തവ്യമാണ്. ഇന്ന് നേരത്തെ ഉള്ളതുപോലെയല്ല, ഒരു മൈനോറിറ്റിയല്ല, മൊത്തം കേരളം 50% സ്ത്രീകളാണ്, ബാക്കിയുള്ളവർ മുഴുവൻ അവരുടെ കൂട്ടുകാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. നമ്മളൊക്കെ നോക്കി നിൽക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന കാലത്ത് മാന്യതയോടെ ജോലി ചെയ്യാനും അതേപോലെ തന്നെ പിന്നെ മാന്യതയോടുള്ള വേതനം കിട്ടാനും, ഇതുപോലെ ആൾക്കാർക്ക് തോന്നിയതുപോലെ ഈ ഇക്ലി ന്യൂസ് പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് കാത്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പം അറ്റാക്ക് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. അത്തരം സ്ത്രീയിലേക്ക് പോകാതെ നോക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ. ഈ പീപ്പിൾ പവർ അല്ലെങ്കിൽ പീപ്പിൾ ഡിസയർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് സർക്കാരാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ശ്രീ അനിൽകുമാർ, ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന് പൊതുവെ പറയാറുണ്ട്. ഇപ്പൊ നോക്കൂ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെളിയിൽ വരുന്നു. മലയാള സിനിമയുടെ പുരുഷാധികാര കേന്ദ്രങ്ങൾ ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല. അവർക്കെതിരെ ഒരു നടപടിയോ ഒരു കേസോ ഉണ്ടാവില്ല. പോക്സോ പോലെയുള്ള ഒഫൻസുകൾ പോലും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ആർക്കും ഒരു പരുക്കും ഏൽക്കില്ല. അതേസമയം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഈ റിപ്പോർട്ട് ആയുധമാക്കി സ്ത്രീകൾ സ്ലട്ഷെയിം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സ്ത്രീപക്ഷത്താണ്, സ്ത്രീകൾക്കൊപ്പമാണ് എന്ന്. സർക്കാരിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നവരെല്ലാം നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയിൽ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും ഈ നാട്ടിൽ ന്യായം നടക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് എന്നൊരു തെറ്റിദ്ധാരണ ആവശ്യമില്ല. നാടങ്ങ് ശുദ്ധമായി കളയാം എന്ന് കരുതിയിട്ട് അഭിപ്രായപ്പെട്ട ആളുകളുമല്ല. പ്രതിപക്ഷ നേതാവടക്കം രാഷ്ട്രീയ കളിക്ക് മുതിർന്നിരിക്കുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് കല്ലെറിയാൻ കിട്ടാത്തൊരാളായിരിക്കും പ്രതിപക്ഷത്തുള്ള നേതാവടക്കമുള്ള ആളുകൾ എന്ന് ധൈര്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയമായി ഒരു കാര്യത്തിലും LDF കണ്ടിട്ടില്ല, CPM ഒട്ടും കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആണുങ്ങളായ സമ്പന്നന്മാരായ നടന്മാരുടെ പണം കണ്ട് കണ്ണുമഞ്ഞളിക്കുന്ന ഒരാളും CPM-ൽ ഇല്ല, ഇടതുപക്ഷത്തും ഇല്ല, ഈ സർക്കാരിലും ഇല്ല. അത്തരം ആഖ്യാനങ്ങളൊക്കെ ആർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, തോന്നുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ പക്കലാരുമില്ല. ഇവിടെ ഈ സർക്കാർ വന്ന ശേഷം ഉയർന്നു വന്ന സിനിമാ മേഖലയിലെ ഒരു ക്രിമിനൽ കുറ്റത്തോടും ഒരു സന്ധിയും ഈ സർക്കാർ അല്ല ഒരു സന്ധിയും ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രീ കെ അനിൽകുമാർ, ഇതിൽ നമുക്ക് സ്പെസിഫിക്കായി ഉത്തരം പറഞ്ഞു പോകാമല്ലോ. സർക്കാരിന് മുമ്പിൽ 2019 മുതൽ ഈ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ സർക്കാരിന് മുമ്പിൽ കുറേ കൊഗ്നിസിബിൾ ഒഫൻസസ്, ക്രിമിനൽ കുറ്റങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഒരു ഭരണകൂടത്തിന് മുൻപിൽ ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് വെളിവാക്കപ്പെടുകയാണെങ്കിൽ അതിലൊരു പരിശോധന നടത്തി FIR ഇട്ട് കേസാക്കാവുന്നതാണ്.
ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഞാനടക്കമുള്ള എല്ലാ പൗരന്മാരുടെയും ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ അധികാരത്തിന് കീഴിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിന് കീഴിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അറിവ് സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് കഴിഞ്ഞ 5 കൊല്ലം ആക്ട് ചെയ്തില്ല എന്ന് എന്ന് ഒന്ന് ലളിതമായി വിശദീകരിക്കാമോ? നമ്മുടെ ശിക്ഷാ നിയമപ്രകാരം ഒഫൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒഫൻസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകണം. ദേർ ഷുഡ് ബി എ കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റിൽ നിന്നാണ് ഒഫൻസിലേക്ക് പോകാൻ പോകുന്നത്. ഒരു FIR എടുക്കണമെങ്കിൽ ദേർ ഷുഡ് ബി എ കംപ്ലൈൻറ്റ്. അത് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം നടന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അല്ല, അവിടെയാണ് അവിടെയാണ് എതിരഭിപ്രായം ഉള്ളത്. കംപ്ലൈന്റ് ഉണ്ടോ എന്ന് സർക്കാർ തിരക്കിയോ? ശാൻകുമാർ അങ്ങനെ അഭിഭാഷകനാണല്ലോ. സർക്കാരിന് മുമ്പിൽ ഒരു കുറ്റകൃത്യം വെളിപ്പെട്ടു, സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാരിന് മുമ്പിൽ ഒരു കുറ്റകൃത്യം വെളിപ്പെട്ടു. ആ കുറ്റകൃത്യങ്ങളിൽ ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് സർക്കാർ തിരക്കിയോ? അപ്പൊ പിന്നെ കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്ന നിഗമനത്തിൽ എങ്ങനെ സർക്കാർ എത്തി? ഒരു കാര്യം, അഭിലാഷ് ഇത്രയും അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കാൻ അനുവദിച്ചാൽ ചോദ്യത്തിന് തന്നെ ആവശ്യമില്ല. എന്താ പ്രശ്നം? ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു ഒരു ജഡ്ജിയുടെ അധികാരത്തോടുകൂടി, ക്വാസി ജുഡീഷ്യൽ അധികാരത്തോടുകൂടി ഓത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയെടുക്കാൻ അധികാരപ്പെട്ട കമ്മീഷനാണോ? അല്ലേ, അല്ല. ഒരു ഫാക്ട് ഫൈൻഡിങ് സംവിധാനം മാത്രമാണ്. അവർ ഈ മേഖലയിലുള്ള അനവലഷണീയ പ്രവണതകളെക്കുറിച്ച് അറിയാൻ വേണ്ടി ആളുകളോട് തങ്ങളെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു. ആരും തയ്യാറായില്ല. തയ്യാറാകാതെ വന്നപ്പോൾ ജസ്റ്റിസ് ഹേമയും കമ്മിറ്റി അംഗങ്ങളും എന്തു ചെയ്തു? ഓരോ മാധ്യമ പ്രവർത്തകയെയും അങ്ങോട്ട് വിളിച്ചു, നിങ്ങളുടെ അനുഭവം ഞങ്ങളോട് പറയണം. അപ്പോൾ അവരനുഭവം പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒഫൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി കംപ്ലൈൻ്റ് എന്ന് പറയുന്ന തരത്തിലല്ല. അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭ്യമല്ല, വസ്തുതകൾ ചിലത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മിറ്റി അല്ല, വസ്തുതാന്വേഷണ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് തന്നെ വിവരങ്ങൾ കിട്ടിയത് ഹിയർസേയാണ്. അവര് അത് പറഞ്ഞ ആളുകൾ തന്നെ അങ്ങ് അങ്ങ് ആ 235 പേജുള്ള റിപ്പോർട്ട് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ല. കാരണം ആവർത്തിച്ച് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഹിയർസേ അല്ല, കേട്ടുകേൾവി അല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങളാണ്. അങ്ങനെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹിയർസേ അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളുകൾ അവരുടെ അനുഭവം വിവരിക്കുകയാണ് ഉണ്ടായത്, ഞങ്ങൾ ഹിയർസേയെ റിലേ ചെയ്തിട്ടില്ല എന്നാണ് ജസ്റ്റിസ് ഹേമ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞങ്ങൾ ഈ തെളിവുകളാൽ വിത്ത് എവിഡൻസ് സാറ്റിസ്ഫൈഡ് ആണ്, ഇതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ട് വായിക്കാം. അങ്ങനെ പറഞ്ഞു പോകണ്ട, ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ട് വായിക്കാം. അങ്ങനെ പറഞ്ഞു പോകണ്ട, ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. നിങ്ങൾ ഞാൻ പറയുന്ന റിപ്പോർട്ടിലെ ഈ ഹിയർസേ സംബന്ധിച്ചുള്ള പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇവരെന്തിനാ അത് പറയുന്നത്? എനിക്ക് ഈ കുറ്റവുമായി ബന്ധപ്പെട്ട ഒരു കേസെടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണോ ഹേമ കമ്മിറ്റിക്ക് അവർ പറയുന്നത്? ഈ മൊഴി കൊടുത്തിയ ആളുകളൊക്കെ ആരാ? വഴിപോക്കരാണോ? അവരൊക്കെ അന്തസ്സായിട്ട് ഈ നാട്ടിൽ കുടുംബജീവിതം നടത്തുന്ന ആളുകളാണ്. താളെ മറ്റൊരാൾക്ക് ഇത് വരരുത് എന്ന് കരുതി ഗവൺമെൻറ് സതുദ്ദേശത്തോടൊരു കമ്മിറ്റി വെച്ചപ്പം ആ കമ്മിറ്റി എടുത്ത് ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട്, നാളെയുള്ളവർക്ക് അത് ബാധിക്കാൻ ഇടവരുത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അന്തസ്സോടുകൂടി പോകാൻ ധൈര്യമുള്ളവരവർ. ഇവിടെ ഒരു സിനിമാ പ്രവർത്തകയെ ആക്രമിക്കപ്പെട്ടപ്പോൾ എൻ്റെ മുഖം മറച്ചൊന്നും വർത്തമാനം പറയണ്ട, ഞാനാണ് അതിലിരയായി തീർന്നയാളെന്ന് പറഞ്ഞ് തുറന്ന് വർത്തമാനം പറയുന്ന ഒരു സിനിമാ പ്രവർത്തകയെ കണ്ടല്ലോ. ആ പ്രവർത്തകയ്ക്ക് കേരളം നൽകിയ പിന്തുണ കണ്ടല്ലോ. അതുപോലെ തന്നെ തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ളവർ തന്നെയാണ്. അവര് ഇപ്പോൾ ഒരു ക്രിമിനൽ കേസ് എടുത്ത് ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് സർക്കാരിന് എന്നാ പോകാൻ പറ്റും? അല്ല, അവരോട് നാളെ അഭിലാഷം പറയാ. അഭിലാഷം സർക്കാരിന് മുമ്പിൽ ഇതില് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, എന്റെ വിവരമുണ്ട്. അവർക്ക് പരാതി ഉണ്ടോ? എന്റെ ഭാഗം ഒന്നാമത്തെ, അല്ല, താങ്കളുടെ വാദം പൂർത്തീകരിക്കാൻ ഞാൻ സമയം തരാം. ശാൻകുമാർ, പോക്സോ കേസ്, താങ്കൾ അഭിഭാഷകനല്ലേ? പോക്സോ കേസിൽ കംപ്ലൈന്റ് വേണം. ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ കൊണ്ടുവരണം, ആ കുട്ടി അസോൾട്ടഡ് ആണെന്ന് ഡോക്ടർക്ക് പോയിട്ടുണ്ടെങ്കിൽ
ഡോക്ടർക്ക് ഉദ്ദേശം വേറെയാണ്, ഡോക്ടർക്ക് എന്താ ചെയ്യാൻ കഴിയുക, അത് പോലീസിനെ അറിയിക്കാന്നുള്ളതാണ്. അല്ലാതെ കുടുംബം സംരക്ഷിക്കാതെയുള്ള പരാതി ഫോർവേഡ് ചെയ്തെങ്കിൽ പോക്സോ കേസിൽ ആ ഡോക്ടർ പ്രതിയാവും. സമാനമായ വിധത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം സർക്കാരിന് മുമ്പിൽ ഉണ്ടായിട്ട് സർക്കാർ പരാതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ ഇത് തന്നെയാണ് ഉദ്ദേശം. സർക്കാരിന്റെ ഇനാക്ഷൻ, സർക്കാരിന്റെ നിഷ്ക്രിയത്വം, എന്തുകൊണ്ട് സർക്കാർ ആക്ട് ചെയ്തില്ല എന്ന് പറയട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ ഒപ്പിട്ട് ഒരു മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഓൺ ഓത്തായിരിക്കണം. ഓത്തല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ അത് ആധികാരിക വിവരമല്ല. ഇത് നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിൻ്റെ 3-ാം വകുപ്പ് പ്രകാരം നിയമിക്കപ്പെട്ടൊരു കമ്മിറ്റി അല്ല ഖേമ കമ്മിറ്റി റിപ്പോർട്ട്. 2-ാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട അഭിലാഷിനെ ശ്രദ്ധപ്പെടുത്താം. സോളാർ കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ റിപ്പോർട്ടുണ്ടായി. അഭിലാഷ് ഇപ്പോൾ ആവശ്യപ്പെട്ട പോലെ സർക്കാർ നടപടിയെടുത്തു, FIR കൊടുത്തു. എന്തായിരുന്നു ഹൈക്കോടതി വിധി? ഹൈക്കോടതി വിധി ഇപ്രകാരം ഇരയായി തീർന്ന ഒരാൾക്ക് കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തു എന്നുകൊണ്ട് സർക്കാർ ചാടിപ്പുറപ്പെട്ടതില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ഇയാൾ കൊടുത്ത കേസിലെ വിധി വായിച്ചിട്ടുണ്ടോ? കേസിനകത്ത് വർത്തമാനം പറയുമ്പോൾ പെട്ടെന്ന് സർക്കാരിനെ അങ്ങ് ചാമ്പാൻ വേണ്ടി ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായം പറയുമ്പോൾ മാറുന്നത് അത് തെറ്റായ കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന സോളാർ കേസിലെ വിധി വായിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ സാർ, സോളാർ കേസിൽ സ്വീകരിച്ച സമീപനം ഈ കേസിനകത്ത് സ്വീകരിച്ചില്ല. സോളാർ കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ വേറെ വഴിക്ക് ഓടിക്കണം. അവിടെ ആ വനിത കൊടുത്ത മൊഴിയും അവരുടെ കംപ്ലൈന്റ് ഉള്ളപ്പോൾ ആ കംപ്ലൈന്റിന് കേസിൽ ആ വനിതയോട് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് കേസെടുത്ത സർക്കാരാണ്. ആ സർക്കാരിന്റെ അന്തിമ ഫലശ്രുതി എന്തെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീക്ക് ഒരാളെ കുറിച്ച് പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസെടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇവിടെ സിനിമയിലെ തമ്പ്രാക്കന്മാർക്കെതിരെ പരാതി ഉള്ളപ്പോൾ ആ സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. താങ്കൾ തന്നെയാണ് സോളാറിന്റെ കാര്യം ഉദാഹരിച്ചത്. താങ്കൾ ഉദാഹരിച്ച സോളാറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ പച്ചക്കള്ളം? നിങ്ങൾ ഇപ്പൊ പച്ചക്കള്ള പറഞ്ഞു. ഞാൻ പറയട്ടെ എന്താ ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് പറയൂ. അഭിലാഷ് ഞാൻ പറയാം, നിങ്ങൾ പച്ചക്കള്ളം, ഞാൻ പറയാം. പറയൂ ഏതാണ്? അഭിലാഷ് പറഞ്ഞ കള്ളം ഞാൻ പറയാം. ആ പറയൂ. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ചിട്ടാണ് സോളാർ കമ്മീഷൻ നിയോഗിച്ചത്. ആണ്. ഹേമ കമ്മിറ്റി കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള കമ്മിറ്റി അല്ല. അല്ല അങ്ങനെ ഞാൻ പറഞ്ഞോ. സോളാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഓണോത്താണ്. ഞാൻ പറയട്ടെ സാർ, ഞാൻ വിശദീകരിക്കട്ടെ. സോളാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഓണോത്താണ്. സോളാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഓണോത്താണ്. അങ്ങനെ ഓണോത്തായിട്ട് സോളാർ കമ്മീഷൻ മുന്നിൽ ഇരയായിപ്പെട്ടയാളടക്കം വന്ന് മൊഴി കൊടുക്കുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സർക്കാർ നടപടി സ്വീകരിക്കുന്നു, FIR എടുക്കുന്നു. അഭിലാഷ് ഇപ്പോൾ ആവശ്യപ്പെട്ട പോലെ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലും ഓണോത്തായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മൊഴിയില്ല. സർക്കാർ FIR ഇട്ടെന്നിരിക്കട്ടെ. സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്ത മൊഴി സംബന്ധിച്ച് സോളാർ കേസിലെ ഹൈക്കോടതി വിധി എന്താണ്? അങ്ങനെ സർക്കാരിനൊരു വിവരം കിട്ടിയാൽ നിങ്ങൾ ചാടി പുറപ്പെട്ട FIR എടുക്കരുത്. അതിലാരാണോ ഇരയായി തീർന്നത് അവരാണ് പരാതിപ്പെടേണ്ടത്. അതനുസരിച്ച് അവർ പ്രത്യേക പരാതി കൊടുത്തപ്പോൾ പ്രത്യേക FIR വന്നു. ഇതുപോലെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത വ്യക്തികൾക്ക് അവർക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുക്കാൻ ആരെങ്കിലും സന്നദ്ധമായാൽ കടന്നു വരൂ എന്ന് കേരള മുഖ്യമന്ത്രി ഇന്നലെ പറയുന്ന അഭിലാഷ് കേട്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി പരാതി കൊടുക്കാൻ സന്നദ്ധമാണെങ്കിൽ കടന്നു വരൂ. അവർക്ക് സിനിമാ നടിയെ ആക്രമിച്ച കേസിൽ എങ്ങനെയാണോ ഇരയ്ക്കൊപ്പം ഈ പിണറായി സർക്കാർ നിന്നത് അതുപോലെ നിന്ന് കാണിച്ചു തരും. ശരി, ആ കാര്യത്തിന് പറയുന്നത് കേട്ടോ. ശരി, ആ കാര്യത്തെ കുറിച്ച് ചോദ്യമുണ്ട്. താങ്കൾ വിശദീകരിച്ചല്ലോ. ആ കാര്യത്തെ കുറിച്ച് എനിക്ക് ചോദ്യമുണ്ട്, അത് ഞാൻ പിന്നീട് ചോദിക്കാം. ശ്രീ എം ലിജു, ഇത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല, മറിച്ചൊരു ഒരു സാധാരണ സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇത് സ്റ്റാറ്റൂട്ടറി ആയ എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തില്ല. സർക്കാരിനെ സംബന്ധിച്ച് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല. അത് നിയമസഭയിലെ ടേബിൾ ചെയ്യുക, ഇത് പുറത്ത് വിടുക തുടങ്ങിയ കാര്യങ്ങളൊന്നും സ്റ്റാറ്റൂട്ടറിയായി സർക്കാരിനെ ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് ചെയ്തില്ല. ആർക്കും പരാതിയില്ല. ആരെങ്കിലും പരാതിയുമായി വന്നാൽ ഞങ്ങൾ കേസെടുക്കും, ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് സർക്കാരിൻ്റെ പൊസിഷൻ. നിങ്ങൾക്കത് ബോധ്യം വരുന്നതാണോ? ഞാൻ ശ്രീ അനിൽകുമാറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. എത്ര ലാഘവബുദ്ധിയോടെ അദ്ദേഹം സംസാരിച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു ഫാക്റ്റ്, അതിനകത്തൊരു ഫാക്ച്വൽ എററുണ്ട്. അതായത് നമുക്കൊരു കോഗ്നൈസബിൾ ഒഫൻസ്, ലളിതാകുമാരി കേസിൻ്റെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് വന്നാൽ
സ്റ്റേറ്റിന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് കംപ്ലൈൻറ്റ് ആവശ്യമില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ ക്രിമിനൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ആരാണ് അതിനകത്തെ കംപ്ലൈനൻറ്റ്? സ്റ്റേറ്റാണ്. എല്ലാ കേസിലും പ്രതികൾ വേഴ്സസ് സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ്, അങ്ങനെ ആ തരത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് മുമ്പിൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഒന്നല്ല നിരവധി, അവിടെ പിന്നെ റേപ്പുണ്ട്, അവിടെ പോക്സോയുണ്ട്, അവിടെ എൻ ഡി പി എസ് ആക്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഹറാസ്മെൻ്റ് ഉണ്ട്, ഔട്ട്രേക്കിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ഉണ്ട്, അങ്ങനെ നിരവധി കേസുകൾ. ഈ കേസുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പിന്നെ ഒരു സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാട്സാപ്പ് ചാറ്റുകൾ, വീഡിയോസ്, അതുപോലെയുള്ള മൊഴികൾ, ഇതൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അത്തരമൊരു കാര്യം കയ്യിലെത്തിയിട്ട് നാലര വർഷക്കാലം ഒരു ഗവൺമെൻറ് നിശബ്ദമായിരിക്കുക എന്ന് പറയാൻ എന്താ? കംപ്ലൈൻ്റ് ഇല്ല, കംപ്ലൈൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, അത് തന്നെ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, നിയമപരമായി ഈ പറഞ്ഞത്, അനിൽകുമാർ പറഞ്ഞത് തെറ്റാണ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച വിവരം കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സ്റ്റേറ്റിന് യാതൊരു തടസ്സവുമില്ല. അവിടെ ഒരു പ്രതിപട്ടികയിൽ ആരെയും വേണമെന്നില്ല, വിവരം ലഭിച്ചു, ആ വിവര പ്രകാരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇപ്പം ഇവിടെ ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിനകത്തെ പ്രൈവസി ഫാക്ടറാണ്. നമുക്ക് ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകളുടെ പ്രൈവസി അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവരുടെ പ്രശ്നം പ്രൈവസി, മൊഴി കൊടുത്ത ആളുകളുടെ പ്രൈവസി അല്ല, പ്രതികളുടെ പ്രൈവസിയാണ്. നമുക്ക് എന്തിനു ഐഡൻറ്റിറ്റി പുറത്തു വിടണോ? നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയുടെ ഗെയിലിൽ അതാണ് ജസ്റ്റിസ് ഹേമയും പറഞ്ഞേക്കുന്നത്. അതാണ് അതായത് പ്രതി അതിലകത്തെ പിന്നെ അതിജീവിതകളുടെ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഫക്റ്റഡ് പേഴ്സൺസിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത്. ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വല്ല തടസ്സമുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗം അന്വേഷിക്കണ്ടേ? കുട്ടികളെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ അന്വേഷിക്കണ്ടേ? പ്രതികളെ അറസ്റ്റ് ചെയ്യണ്ടേ? സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഔട്ട്രേക്കിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൺ അന്വേഷിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ നാലര വർഷക്കാലം ഇത് ഫ്രീസറിൽ വെച്ച് സാങ്കേതിക കാരണങ്ങൾ പറയരുത്, കംപ്ലയിൻ്റ് ചെയ്യാൻ കാര്യം അന്വേഷിച്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ഭരണകൂടം, ആ ഭരണകൂടം നിയമിച്ചിരിക്കുന്ന ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിൻ്റെ വന്നിരിക്കുകയാണ്, അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ ഈ സിനിമാ മേഖലയിൽ നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരാതിക്കാരെയും കിട്ടി, ഞങ്ങൾ പരാതിക്കാരെ കിട്ടിയണം എന്നുണ്ടെങ്കിൽ എവിടെയാണ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയും ഞങ്ങൾ റിവീൽ ചെയ്യില്ല, നിങ്ങൾ മൊഴി തരണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാരാണ്, അല്ലെങ്കിൽ പോക്സോ ഇതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട, നമുക്കറിയാം നമ്മുടെ പോക്സോ ആക്റ്റിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ഒരു ഇൻഫർമേഷൻ, ഒരു പോക്സോ ഇൻഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചില്ലെങ്കിൽ തന്നെ ഒരു ക്രൈമാണ്. അത്ര ഒരു നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ഇതൊന്നും ചെയ്യാതെ നാലര വർഷം അടയിരിക്കുക, അതിനുശേഷം ഇത് പുറത്തു വരുമ്പോൾ ഇത് പ്രൈവസിയുടെ പ്രശ്നമുണ്ട്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനൊരു മൊഴി വാങ്ങിച്ചെടുത്തത്, അത് തന്നെ ആ വിവരം കിട്ടിയത് തന്നെ വലിയ കാര്യമെന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല, ഒരു ഭരണകൂടത്തിന് യോജിച്ചതല്ല. അത് ഇരകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, അതൊരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൈമാണ്. അവിടെ റൈറ്റ് ടു പ്രൈവസിയുടെ കാര്യമൊക്കെ പറയുന്നത് അങ്ങേറ്റം മണ്ടത്തരമാണ്, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യവുമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത് മറയ്ക്കുന്നത്? അനിൽകുമാറിന് വ്യക്തമായി എനിക്ക് ഇപ്പം ആരെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അനിൽകുമാറിന് ഈ ചർച്ചയിൽ പരസ്യമായി പറയാൻ സാധിക്കുമോ, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാരും ഇതിൻ്റെ മൊഴിയുടെ പരിധിയിൽ വരുന്നില്ല, ഇവരുദ്ദേശിക്കുന്ന പവർ ഗ്രൂപ്പിൻ്റെ പരിധിയിൽ ഞങ്ങളുടെ പാർട്ടിയുമായോ ഞങ്ങളുടെ മുന്നണിയുമായോ ബന്ധപ്പെട്ട ഒരാളും വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ അതുകൊണ്ട് തന്നെ ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. ഇത് അനിൽകുമാറിന് പറയാൻ സാധിക്കുമോ? അനിൽകുമാർ പറയുന്നപ്പോൾ ഒന്ന് മറുപടി ഞാൻ പറഞ്ഞുതരാം. അനിൽകുമാർ പറയാൻ എനിക്കറിയില്ല, ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതറിയണം, സമൂഹത്തിന് അറിയാനുണ്ട്. ആരാണ് ഇത്ര ഭീകരമായ അക്രമം നടത്തുന്നത്? ആരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്? ആരാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത്? ആരാണ് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ മുറി വന്ന് കഥക് ചവിട്ടിപ്പൊളിക്കാൻ നിൽക്കുന്നവർ ആരാണ്? ആരാണ് കാസ്റ്റിംഗ് കോച്ച് നടത്തുന്നത്? ആ സമൂഹം അറിയണം എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, ശിക്ഷിക്കപ്പെടണം. അതാണ് ഒരു പരിഷ്കൃത സമുദായത്തിലെ സമൂഹത്തിലെ നിയമ സംവിധാനം ഉറപ്പുവരുത്തുക. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അവിടെ ശ്രീമതി മാലാ പാർവതി, ഈ സിനിമ രംഗം മറ്റേത് തൊഴിൽ രംഗത്തെയും പോലെ ശുദ്ധീകരിക്കപ്പെടണം, അവിടുത്തെ വേട്ടക്കാരെ കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നടന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുക എന്നുള്ളത് നീതിയെ സംബന്ധിക്കുന്ന നമ്മുടെ മൗലികമായ ഒരു സങ്കല്പമല്ലേ? അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങൾ വെളിവായിട്ട്
സർക്കാർ അതിൽ ആക്ട് ചെയ്യാതിരിക്കുന്നത് ശരിയായൊരു നടപടിയാണ് എന്ന് തോന്നുന്നുണ്ടോ? പരാതി ഉണ്ടോ എന്ന് ഈ മൊഴി കൊടുത്ത ആളുകളോട് രഹസ്യമായി അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തതുകൊണ്ട് തന്നെ ചോദിക്കാവുന്നതും ആരായാവുന്നതുമല്ലേ? പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു എന്ന് ശ്രീ അനിൽകുമാർ സാർ പറഞ്ഞു. എല്ലാ ബഹുമാനത്തോടെയും ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാണെങ്കിൽ ഒരു കമ്മീഷൻ അല്ലെ വെച്ചത്? ആദ്യം കമ്മീഷൻ എന്ന് പറഞ്ഞു, പിന്നെ അത് കമ്മിറ്റിയായി. ആദ്യം കമ്മീഷൻ എന്നാണ് പറഞ്ഞു. ഞങ്ങളൊക്കെ പറയാൻ പോകുമ്പോൾ ഹേമ കമ്മീഷൻ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതിന് ഒരു വെറുതെ ഒരു സാങ്കേതികത ഇല്ലാത്ത ഒരു പഠന കമ്മിറ്റിയാണെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞ് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അത് മാറിയത്. അങ്ങനെയല്ല ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ജസ്റ്റിസ് ഹേമ തന്നെ അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു ജുഡീഷ്യൽ പവറുള്ള ഒരു ക്വാസി ജുഡീഷ്യറി ബോഡിയെ തന്നെയാണ് ഞങ്ങളോട്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. അത് നാളെ ഒരു കാലത്ത് ഞങ്ങളുടെ ജനറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോകം മുഴുവൻ പെട്ടെന്ന് ശുദ്ധമാവുന്നോ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇതിന് മുമ്പുള്ള ചർച്ചകളിൽ പലരും ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഒരു ആക്ഷനും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആരുടെയും പേരും പുറത്ത് അതൊന്നും നടക്കില്ല. കാരണം അത് ഒരു സമൂഹത്തിൻ്റെ ഇക്വിലിബ്രിയമിനെ തെറ്റിക്കും, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ പ്രായത്തിൽ എൻ്റെ മെച്യൂരിറ്റിയിൽ എനിക്കറിയാം. പക്ഷേ ഈ തരത്തിൽ ചർച്ച മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളും അടച്ചാക്ഷേപിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ തള്ളി വിടുകയാണെന്നുള്ള സത്യാവസ്ഥ, അതിൻ്റെ ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പരസ്പരം ചീത്ത വിളിക്കുന്നതിൻ്റെ പേരിൽ, പരസ്പരം പഴിചാരുന്നതിൻ്റെ പേരിൽ, നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉമ്മൻചാണ്ടിയുടെ വിഷയവും അതും ഇതും എല്ലാം സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഒരു വലിയ വിഭാഗം സ്ത്രീകൾ വലിയ ഗതികേടിലോട്ട്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഈ ഒരു ഭീകരമായ, നിങ്ങൾ വായിക്കണം ഓരോന്നിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, നിങ്ങൾ വായിക്കണം ആ കമൻറ്റുകൾ. ആ കമൻറ്റുകൾ വായിക്കുക എന്തുമാത്രം മുഴുവൻ എന്ന് വെച്ചാൽ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവാർഡ് നേടി ഒരുപാട് ഉയർച്ചയിലേക്ക് അവരുടെ ജീവിതം കൊടുത്ത് കലാകാരികളായിട്ടുള്ള സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മുതൽ ആക്ഷേപിക്കപ്പെടുകയാണ്. അതിൽ നിങ്ങൾക്കതിൻ്റെ ഒരു അപകടം മനസ്സിലാവുന്നില്ലേ? ഈ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും, ആരൊക്കെ പിന്നെ എന്ത്, എനിക്കറിഞ്ഞുകൊണ്ട് അതൊക്കെ സംഭവിക്കുമെന്ന്. കാരണം ഒരു ഒരു ജസ്റ്റ് ഒരു പഠനം മാത്രമാണിത്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ ഹേമ കമ്മീഷൻ ഇത്രയും വലിയൊരു വാല്യൂ കൊടുത്ത് രഹസ്യമായിട്ട് നടത്തേണ്ട ഒരു കാര്യമായിരുന്നില്ലേ ഹേമ കമ്മിറ്റി? ഒരു പഠനം നടത്തിയാൽ മതിയായിരുന്നല്ലോ. ആദ്യമേ തന്നെ നിങ്ങൾക്ക് പരാതി ഉള്ളവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. എനിക്ക് ഓർമ്മ വരുന്നത് സൈബർ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളോട് പറയും നിങ്ങളൊരു ഇമെയിൽ അയച്ചാൽ മതി, ഇമെയിൽ അയച്ചാൽ മതി, നിങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാകുന്നു. ഇമെയിൽ അയച്ചു കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണം, നിങ്ങൾ തന്നെ നേരിട്ട് ഹാജരാവണം. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ ഇമെയിലിൽ കൂടെയും നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കാൻ വേണ്ടി ഇമെയിലിൽ കൂടെ പരാതി കൊടുത്തതെന്ന് എന്തിനാണ് പറഞ്ഞിരുന്നതെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഇത് സിമിലർ അല്ലേ? നോക്ക്, ഇതിനകത്ത് സ്ത്രീകൾ ഇങ്ങനെ ഈ മേഖലയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരുടെയും പേര് ഒരു സ്ത്രീയും പറയില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ തുടർന്നും വർക്ക് ചെയ്യണം. ഒരു പേഴ്സണലി വന്ന് പറയുമെന്ന് എനിക്ക് തോന്നില്ല, എനിക്ക് വിശ്വാസമില്ല. കുറച്ച് പേരൊക്കെ പറയുമായിരിക്കും, സിനിമയിൽ നിന്ന് വിട്ടുപോയവർ പറയുമായിരിക്കും, അല്ലെങ്കിൽ സിനിമ ആരും പറയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക്, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇതിന് പരിഹാരം ഇല്ലേ? ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് വലിയ ഉതിർന്ന നേതാക്കന്മാരായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് പരിഹാരം ഇല്ലേ? ശരി, അതെന്താ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ശ്രീ ലിജു അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ ലിജു പറഞ്ഞോളൂ, അതിനുശേഷം ഞാൻ ശ്രീപ്രകാശ് മാരയിലേക്ക് പോകും. എനിക്ക് ബഹുമാന്യായ ശ്രീമതി മാല പാർവതി ഉന്നയിച്ച കാര്യങ്ങളോടുള്ള അവർ പറഞ്ഞതിൽ കുറേ ഫാക്റ്റ് ഉണ്ട് എന്നതോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടി ബഹുമാന്യായ മാല പാർവതിയോട് ചോദിക്കാനുണ്ട്. മാഡം, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിൽ ഇത്രമാത്രം ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ടാണല്ലോ ഈ മലയാള സിനിമയിലും കേരള സമൂഹം ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അടുത്ത നടപടി ആഗ്രഹിക്കുന്ന എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച പറയണ്ടേ? ഇതിനകത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത പോക്സോ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, റേപ്പ്, ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഔട്ട്റേയിങ് ഓഫ് മോഡസ്റ്റി ഓഫ് വുമൺ, നിങ്ങൾ ആ കേസെടുക്കണമെന്നുകൂടെ പറയണ്ടേ? ആ വിവരങ്ങൾ പോലീസ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് അതിൽപ്പെട്ട ആളുകളെ പുറത്തു കൊണ്ടുവന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കണമോടെ നിങ്ങൾ പ്രഖ്യാപിക്കണ്ടേ? അതല്ലാതെ ഒരു 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 പൊതുവില ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ബാക്കിയുള്ള സ്ത്രീകൾക്ക് മുഴുവൻ കുഴപ്പമുണ്ടായിരുന്നോ നിങ്ങൾ പറയേണ്ടത്? എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ശക്തമായി തന്നെ. നിങ്ങൾ പറയേണ്ട വാക്ക്
നിൽക്കുന്ന വനിതകളെ അപമാനിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നൂടെ പറയണ്ടേ? ഇവിടെ പറയണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീമതി പാർവതി പറഞ്ഞു. വ്യക്തമാണ്, 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 നമുക്ക് വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ മയക്കുമരുന്ന് സിനിമാ മേഖലയിലെ മാത്രം പ്രശ്നമാണോ? സ്ത്രീകൾക്കെതിരെയുള്ള ഉപദ്രവം സിനിമാ മേഖലയിലെ മാത്രം പ്രശ്നമാണോ? ഒരുപാട് കാര്യങ്ങൾ സിനിമാ മേഖലയിലെ മാത്രം പ്രശ്നമല്ല, പക്ഷെ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അതിഗുരുതരമായി ഇവിടെ ഉണ്ട്. ഇതിന് ഒരു ആക്ഷൻ വേണ്ട എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ആക്ഷൻ വേണം, പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കണം? ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, ബസ്സിനകത്ത് സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ പിച്ചമ്പോ നുള്ളമ്പോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ പി യു ഉഷയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ അവരുടെ ദേഹത്തേക്ക് എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അതുപോലെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് ആ വ്യക്തിയെ പിടിച്ചു കാണില്ല, പക്ഷെ അതിന് മൊത്തത്തിൽ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ ഷാഡോ പോലീസിലേക്ക് വരികയും ആളുകൾ കൂടുതൽ ജാഗ്രത ഉണ്ടാവുകയും പോലീസ് ഹെഡ് പോസ്റ്റ് വരികയും ഒക്കെ ചെയ്തു. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു 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 പക്ഷേ ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പല അന്വേഷണങ്ങളിലൂടെ ഇത് തെളിയും. ഉദാഹരണത്തിന് ഫെഫ്ക പോലെയുള്ള ചെറിയ ചെറിയ സംഘടനകൾ, ഇപ്പോൾ ഹെയറിൻ്റെ പിന്നെ ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരെയൊക്കെ പരാതികൾ അതാത് സംഘടനകളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ അത്രയും കാലം എത്ര പടം ചെയ്തു, അതിനുശേഷം അവർക്ക് എത്ര പടം കൊടുക്കുന്നുണ്ട്, അവർക്ക് എത്ര പടം അവർക്ക് അതിനുശേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള പഠനത്തിൽ തന്നെ ഇതിൻ്റെ മാറ്റി നിർത്തലുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജോലി പോലും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്താൽ പിന്നീട് ജോലിയുടെ അളവ് എത്രമാത്രം കുറയും. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു കാരവൻ സ്വന്തമായിട്ട് വാടകയ്ക്കെടുത്തു. അതിന് പല കാരണങ്ങളുണ്ട്, അത് ഇവിടെ പറയാൻ, അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആൾക്കാർക്ക് വ്യക്തമാണ് ഞാൻ എന്തിനാണ് ആ കാരവൻ എടുത്തതെന്ന്. ആദ്യം കുറേ ആരോപണങ്ങൾ വന്നെങ്കിലും ഞാൻ അതിൻ്റെ സത്യസന്ധമായ കാര്യം പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് കോംപ്രമൈസായി, എല്ലാം ഒത്തുതീർക്കപ്പെട്ടു. അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കൈ കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു കാര്യമുള്ളത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അവിടുത്തെ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ വേണ്ടുള്ളവർക്ക് വേണ്ടി ഞാനൊരു കാരവൻ വാടകയ്ക്കെടുത്തു. ആ 4 ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം ചെലവാക്കി. അപ്പോൾ അങ്ങനെ ഒരു കാരവൻ എടുത്തതിൻ്റെ പേരിൽ ആ വർഷം 2019 വരെ 25 സിനിമ ഞാൻ ഒരു വർഷം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 ആയാൽ മൊത്തം കൂടെ കൂട്ടി അത്ര സിനിമ വരുമെന്ന് എനിക്ക് സംശയമാണ്. സിനിമ കുറഞ്ഞതിലല്ല, എനിക്ക് വേറെ ഭാഷകളിൽ സിനിമ കിട്ടി. പക്ഷേ ആ തരം മാറ്റി നിർത്തലുകൾ ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യണം സർ, ഞങ്ങൾക്ക് വർക്ക് ചെയ്യണം, ഞങ്ങളുടെ മേഖലയാണിത്. ഞങ്ങളല്ല ഈ പിന്നെ സമൂഹത്തിലെ മുഴുവൻ ക്ലീനിങ്ങിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും കാരണമാവേണ്ടത്. അതിന് സർക്കാരുണ്ട്, പോലീസുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, മീഡിയയുണ്ട്. എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങളുടെ തലയിൽ ഇട്ടിടരുത്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി കമ്മീഷനാണെന്ന് വിശ്വസിച്ച് ഒരു ഉത്തരം പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഒരു കൂട്ടം സ്ത്രീകൾ തയ്യാറായത്, അവരുടെ അവരെ വളരെ പുച്ഛിക്കുന്ന തരത്തിൽ, അവരെ ഒന്ന് അവരൊരു മ്ലേച്ഛമായിട്ട്, അവരെ വെറും സ്ലക്ഷ്യമെങ്കിലും വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. തീർച്ചയായും വ്യക്തമാണ് ആ നിലപാട്, വളരെ വ്യക്തമാണ്. ശ്രീ പ്രകാശ് ഭാരത, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇവിടെ ശ്രീമതി പാർവതി അവരുടെ വ്യക്തിപരമായ ഒരു ഒരു അനുഭവം പറഞ്ഞു, അവിടെ റിയാക്ട് ചെയ്തതേ ഉള്ളൂ, പരാതി കൊടുത്തില്ല, ആരെക്കുറിച്ചും വേറെ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് തിരിച്ചറിയാവുന്ന പോലെ ഒന്നും പറഞ്ഞില്ല. ഒരു കാരവൻ സ്വന്തം നിലയ്ക്ക് വാടകയ്ക്കെടുത്തതിൻ്റെ പേരിൽ തന്നെ വർക്ക് കുറഞ്ഞു. നോക്കൂ, നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ജസ്റ്റിസ് ഹേമ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളും പരാതി പറയില്ല എന്നുകൂടി പറയുന്നുണ്ട്. പരാതി പറയില്ല എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് പരാതി പറയില്ല എന്നാണ്. സ്വന്തം മാതാപിതാക്കളുടെ അടുത്തോ കൊളീഗ്സിൻ്റെ അടുത്തോ വരെ പറയാൻ പേടിയാണ്. സ്വന്തം ജോലി, സ്വന്തം ജീവിതം, ജീവൻ, എന്തിന് അച്ഛനമ്മമാരുടെയോ ബന്ധുക്കളുടെയോ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് വിചാരിച്ചൊരക്ഷരം പോലും പറയാതിരിക്കുന്ന സ്വന്തം കൊളീഗ്സിനോട് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട്, സിസ്റ്റേഴ്സിനോട്, ബ്രദേഴ്സിനോട് ഒരാളോട് പോലും ഈ കാര്യം പറയാനുള്ള അവസ്ഥയില്ലാത്ത സ്ത്രീകൾ സർക്കാരിന് മുമ്പിൽ പരാതി എഴുതിത്തരും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കുമെന്ന് സർക്കാർ പറയുന്നതിനകത്ത് താങ്കൾ സത്യസന്ധതയാണോ കാപട്യമാണോ കാണുന്നത്? ഒന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെ അഫക്റ്റഡ് പാർട്ടീസിൻ്റെ തലയിൽ തന്നെ കൊച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പിന്നെ അവള് ശരിയല്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ബേസ് നേച്ചറാണ് അവിടെ വരുന്നത്. അത് നമുക്ക് മാറ്റി നിർത്താം. ഞാൻ മാല പാർവതി വളരെയധികം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ ശക്തമായി പ്രതികരിച്ച് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം
മാലാപാർവതിയുടെ തലയിൽ ഇതിൻ്റെ കുറ്റം കൊണ്ടിടുക എന്ന് പറഞ്ഞത് ശരിയല്ല. അതവിടെ മാറി നിൽക്കട്ടെ. കേരളം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. കാസ്റ്റിൻ്റെ പേരിലായാലും അങ്ങനെ ഒരുപാട് ക്ലാസിൻ്റെ പേരിലായാലും ഡിസ്ക്രിമിനേഷനൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ള, ലോകത്തിൽ തന്നെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ പിന്നെ നടി ആക്രമിച്ച കേസിൽ തന്നെ ഈ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും സംഭവിക്കാത്ത കാര്യങ്ങളും കൂടിയാണ്. ഇന്ന് ഞാൻ പിന്നെ ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമയിൽ പാപ്പുവ ന്യൂഗിനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബംഗാളി ആക്ടർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ സിനിമയൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുന്നത് നമുക്കൊക്കെ ചിന്തിക്കാനും പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു സിനിമ സെറ്റപ്പാണ്, ഒരു ഒരു പിന്നെ കൾച്ചറാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത് ആ സമൂഹത്തിനെ ചോദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടെയുള്ള ആൾക്കാർ മീഡിയയും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഇതിലെ പാളിച്ചകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി അത് പറഞ്ഞു വെച്ചിട്ട്, കാരണം ഇന്നത്തെ ഇപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് 5 വർഷം എന്തിനാണ് ഈ പറഞ്ഞ എന്താണ് കമ്മീഷൻ ഓഫ് എൻക്വയറി, അതിൽ പിന്നെ രജിസ്റ്റർ ചെയ്തുകൂടായിരുന്നു? ആര് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലെന്ന്? ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു പിന്നെ ഒരു സ്ത്രീയെ ഫിസിക്കലി സെക്ഷുവലി അറ്റാക്ക് ചെയ്യുകയും അത് ഈ പറയുന്ന പിന്നെ ഇവിടുത്തെ അസോസിയേഷനിലൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ കുറ്റാരോപിതനായി നിൽക്കുകയും ചെയ്യുന്ന ഒരു 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 സമയത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഈ പിന്നെ കമ്മിറ്റി ശരിയായ രീതിയിൽ ചെയ്യാത്തതിൻ്റെ കുറ്റം ഈ സ്ത്രീകൾക്കായോ? ഇപ്പോഴും അതെന്തുകൊണ്ട് അങ്ങനെ അത് ചെയ്തില്ല? 5 വർഷം ഡിലേ. എങ്ങനെയാണ് ഇത് മുഴുവൻ വായിച്ചിട്ട്, അതിൻ്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൾച്ചർ മിനിസ്റ്റർ പറയുകയാണ് ഞാനിത് വായിച്ചിട്ടേ ഇല്ല, അതൊരു ക്രെഡിറ്റാണോ? അത്രയും നിരുത്തരവാദിത്വപരമായിട്ടാണോ ഒരു മന്ത്രി സംസാരിക്കേണ്ടത്? പിന്നെ ചോദിക്കുകയാണ്, ആർക്കാണ് ധൃതി? എന്തിനാണ് വെപ്രാളം? ഉണ്ട് സർ, കാരണം ഇത്രയധികം ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്ന നമ്മളുടെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്ന യങ്സ്റ്റേഴ്സുള്ള നാടാണിത്. അവിടെയൊക്കെ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നതെന്നും സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെൻറ്റിനെ എങ്ങനെയാണ് ചെറുക്കുന്നതെന്നും അവർക്കറിയാം. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട് സർ. ടെക്നോളജി ഇൻഡസ്ട്രിയിലൊക്കെ പിന്നെ എല്ലാ 6 മാസവും നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ്, ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല, എത്ര തമാശകൾ പറയാം, അവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് എങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യാം, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുണ്ട് സർ. അവരൊക്കെ ഈ കടൽ കിഴവന്മാരെ, ഈ MCP തരവും കൊണ്ട് നടക്കുന്ന ഇവരെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇതൊക്കെ ഒലിച്ചു പോകേണ്ടതാണ്. അവരുടെ കൂടെ ഒലിച്ചു പോകണമോ അതോ ഇതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം ഇവിടെ. അവിടെയാണ് ശ്രീ അനിൽകുമാർ ചോദ്യങ്ങൾ ഉയരുന്നത്. സ്വന്തം മാതാപിതാക്കളോട് പോലും ഈ ചൂഷണങ്ങളെക്കുറിച്ച് പറയാൻ ഭയമാണ് ഈ ചൂഷണങ്ങൾ നേരിടുന്ന ആളുകൾക്ക് എന്നാണ് സർക്കാർ തന്നെ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷ റിപ്പോർട്ടായി എഴുതി തന്നിരിക്കുന്നത്. അവർ ഒരാളോടും പറയില്ല, അവർക്ക് സ്വന്തം ജീവനിലും അവരുടെ ഉറ്റവരുടെ ജീവനിലും പേടിയുണ്ട്, ഒരാളോടും പറയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ പരാതി വരട്ടെ എന്ന് പറയുന്നതിൻ്റെ വൈചിത്രം ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയോഗിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ഇത്, സമ്മതിച്ചു. അതുകൊണ്ട് സർക്കാരിന് ഇത് ടേബിൾ ചെയ്യുകയോ പുറത്തു വിടുകയോ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ഒന്നും വേണ്ട, അതും സമ്മതിച്ചു. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയോഗിച്ച കമ്മീഷണർ മുൻപിലെന്നല്ല, ഒരു കമ്മിറ്റിക്ക് മുമ്പിലെന്നല്ല, ഒരു വ്യക്തി ഒരു A4 പേപ്പറിൽ ഒരു കാര്യം സർക്കാരിനെ അറിയിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഇൻലൻഡിൽ ഒരു കാര്യം അറിയിച്ചാൽ, ഓട്ടെ ഒരു സിഗരറ്റ് പാക്കിൻ്റെ കവറിൽ ഒരു കാര്യം എഴുതി അറിയിച്ചാൽ, അത് അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയിക്കുന്നത് എങ്കിൽ അത് പരിശോധിക്കാനുള്ള ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചില്ലേ, ഭരണകൂടത്തെ സംബന്ധിച്ചില്ലേ എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിൻ്റെ ഇപ്പോൾ ഡേറ്റ് ഓഫ് ഒക്കറൻസ്, പ്ലേസ് ഓഫ് ഒക്കറൻസ്, പരാതിക്കാരി ഏത്, ഇതൊക്കെ അതൊക്കെ അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുമ്പോൾ മതി, സംഭവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചാൽ മതി. പക്ഷേ സർക്കാരിന് മുമ്പിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ട് എന്ത് ചെയ്തു, എന്ത് പരിശോധന നടത്തി എന്ന കാര്യത്തിന് ഇതൊന്നും വേണ്ട, ഒരു ചെറിയ കടലാസിൽ ആരെങ്കിലും എഴുതി തന്നാൽ മതി, ആ പരിശോധന ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന, അത് സർക്കാർ നടത്താത്തത് എന്തേ എന്ന ചോദ്യത്തിന് ഇതുവരെയും ആരും ഉത്തരം പറഞ്ഞിട്ടില്ല സാർ. ഞാൻ നിങ്ങളുടെ ചാനലിലെ ഒരു വനിതാ പ്രവർത്തകയെ ഒരാൾ അപമാനിച്ചു എന്ന് ഒരു വെള്ളക്കള്ളാസിൽ എഴുതി അങ്ങോട്ട് അയച്ചു തരിക, ഉടനെ സർക്കാർ അത് ഉടനെ FIR ആക്കുമോ?
പരിശോധിക്കണ്ടേ? എനിക്ക് മനസ്സിലായില്ല. കിട്ടുമോ? ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഊമക്കത്താണോ? മാത്രം ചാനലിലെ ഒരു മാധ്യമപ്ര അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം, ഈ എന്റെ ഭാഗം ഈ ചർച്ചയെ കേൾക്കരുത് എന്ന് അഭിലാഷ് ഇന്ന് നിർബന്ധമുണ്ട്. ഇല്ല, നിർബന്ധമല്ല. അത് അഭിലാഷിന് നിർബന്ധം ഇച്ചിരി കടുപ്പപ്പെട്ട നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ വന്ന കാര്യങ്ങൾക്ക്, എന്നാൽ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. വന്ന കാര്യങ്ങൾക്കെല്ലാം ആദ്യം ഒന്ന് ഉത്തരം പറയാം. ഒന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട മാലാ പാർവതി പറഞ്ഞ പോലെ ഒരു പരാതിക്കാരി പോലും നമ്മുടെ മുമ്പിലില്ല. നാളെ ഒരു FIR എടുത്താൽ FIR അടിസ്ഥാനത്തിൽ ആരോട് പോയി ചോദിക്കണം? ഒരു വ്യക്തിയുടെ പേര് ഇപ്പോൾ പറ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇന്ന് അഭിലാഷ് പറഞ്ഞാൽ മതി, ഇന്നയാളോട് നാളെ രാവിലെ പോയി ചോദിക്കൂ ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടാൻ. ഒരു FIR എടുക്കാൻ FIR തൊട്ടടുത്ത് അവിടെ പോയി കണ്ട് പറയാൻ ഒരാൾ നമ്മുടെ മുമ്പിലില്ല. ഉണ്ടല്ലോ. ഇത് ഒരു പ്രവണതയുടെ ഭാഗമായ, ഞാൻ പറയട്ടെ സാർ, ഈ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതല്ലേ സാർ? അവിടെയാണ് പറയുന്നത്. അതിന്റെ സാങ്ക്ടിറ്റി എന്നുള്ളത് അവിടെ നിൽക്കും. അവിടെയാണ് ദയവായി മനസ്സിലാക്കൂ. ചാനൽ ചർച്ചയുടെ സമയക്കുറവും, അപ്പോ അത് വെച്ചിട്ട് അന്വേഷിക്കണം ഈ പറഞ്ഞ ആളോട്. സമയക്കുറവും. പറയട്ടെ, അത് നിങ്ങളുടെ തീരുമാനം. പറയും, ഞാൻ നിയമം എനിക്ക് പറയാമെന്ന് നടക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം ഞാൻ പറയണത്, നാളെ ഒരു FIR എടുത്തു, ആ FIR എടുത്ത് നേരെ പോയി അന്വേഷിക്കാൻ പറ്റുമോ? അതിനാണ് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ കേരള സർക്കാർ നടപടി എടുത്തതിന് ഹൈക്കോടതി വിധിച്ച കാര്യം പറഞ്ഞത്. ആ വിധി അഭിലാഷിന് മനസ്സിലാകത്തില്ലല്ലേ? പറയട്ടെ, ഞാൻ പറയട്ടെ. ഈ FIR ഇടുന്നതിന് മുൻപ് ഒരു പ്രാഥമിക പരിശോധന ആകാമല്ലോ. ഞാൻ അഭിലാഷിന്റെ സമയത്ത് യുപി കേസിൽ FIR ഇടുന്നതിന് മുൻപ് പ്രാഥമിക പരിശോധന നടത്താവുന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നടത്തിയിട്ടുണ്ടോ? പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ടോ? FIR ഇടാവുന്ന ഓഫീസുണ്ടോ ഇല്ലയോ എന്ന പരിശോധന സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്ക് അവസരം നിഷേധിക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ചോദ്യങ്ങളാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഇല്ല, ഈ പരിപാടി നടക്കില്ല. അല്ല, താങ്കൾ ഒരു ചോദ്യമില്ല. പച്ച മലയാളത്തിൽ നാല് വട്ടം പറഞ്ഞു. ലളിതകുമാരി വേഴ്സസ് പച്ച മലയാളത്തിൽ നാല് വട്ടം പറഞ്ഞിട്ട് അഭിലാഷിന്റെ അത് മനസ്സിലാകാത്തൊരു രോഗം വേറെയാണ്. നടത്താൻ സാധിക്കില്ല. എന്താണ് ലളിതകുമാരി കേസ്? അല്പം വിവരം വേണം. ലളിതകുമാരി കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ അങ്ങോട്ട് തരാം. ആ വീഡിയോ വെച്ച് FIR എടുക്കാൻ പറ്റുമെന്ന് അഭിലാഷ് നാളെ രാവിലെ ഒന്ന് പറഞ്ഞങ്ങോട്ട് ഒരാൾ പറയുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച്. നിങ്ങൾക്കൊരു വീഡിയോ ഒരു FIR എടുക്കാൻ പറ്റുമോ? FIR എടുക്കണേ എന്ത് വേണം? അതൊരു കംപ്ലൈൻ്റ് ആകണം. ഇവിടെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ആ നിലയിലൊരു കമ്മിറ്റി അല്ല എന്ന് ഒന്നാമത് ഞാൻ പറഞ്ഞു. രണ്ടാമത്, കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴി കൊടുത്ത കേസിൽ പോലും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി കൊടുത്ത കേസിനകത്ത് സോളാറിനകത്തൊരു വിധി വന്നു. ആ വിധി നമ്മുടെ കൺമുമ്പിലുണ്ടെന്ന് ഞാൻ പച്ച മലയാളത്തിൽ നാല് വട്ടം ഇവിടെ പറഞ്ഞു. നിങ്ങളത് മനസ്സിലാകുകയില്ല. എന്നിട്ട് നിങ്ങൾ എന്നോട് ലളിതകുമാരി ചോദിക്കുന്നു. ലളിതകുമാരി കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിജിലൻസ് കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വിജിലൻസ് കേസിനകത്ത് നേരിട്ട് FIR എടുക്കാതെ ക്വിക്ക് വെരിഫിക്കേഷൻ എന്നൊരു പോയിന്റ് ഉണ്ട്. അതെവിടെയാണ്? അതൊരു വിജിലൻസ് അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ആളെ സംബന്ധിച്ചാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിധി പറഞ്ഞ ഉടനെ അതും കേട്ട് ഇറങ്ങി പുറപ്പെടരുത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ നാട്ടിലെ വനിതകൾ, അധ്വാനിച്ച് ജീവിക്കുന്ന വനിതകൾ, അവരുടെ ആരുടെയും മാനം നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ റിപ്പോർട്ട് വരുന്നുമ്പ് തന്നെ സിനിമാ മേഖലയിൽ അനഭിലഷണീയ പ്രവണതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വസ്തുതാപരമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. അതിന് എന്തു ചെയ്യണം? ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് CPM ആക്രമിക്കുന്നു, എന്നിട്ട് CPM ബന്ധമില്ലാന്ന് പറയാമെന്ന് വെല്ലുവിളിക്കുന്നു. ഒരു ബന്ധവുമില്ല. പക്ഷെ ധർമ്മജൻ ബോൾ കാട്ടിയാരാ? ആലുവയിലെ ജബി മെത്ര സെൽഫി എടുത്ത് ആരുടെ കൂടെ നിന്നാണ്?
ഇവിടെ ഇപ്പൊ ചർച്ച പറഞ്ഞല്ലോ, ഒരു വനിത അവരെ ആരോപിച്ചൊരു കുറ്റാരോപിതൻ, അവരുടെ കൂടെ സർക്കാർ നിന്നു അഞ്ചര കൊല്ലം എന്ത് ചെയ്തു വെച്ചാൽ അഞ്ചര കൊല്ലവും പൾസർ സുനും ജയിലിൽ കിടക്കുക. ആ ആളുടെ പ്രതിയുടെ കൂടെ സെൽഫി എടുത്തയാളാ കോൺഗ്രസിന്റെ എം പി കേരളത്തിലെ വനിതാ നേതാവ്, മംഗളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, മനസ്സിലാക്കണം ജതി മേത്ര. ആ കൂടിയാണ് ധർമ്മജൻ പോൾഗാട്ടി കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടു. ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് കുറ്റാരോപിതന്റെ കൂടെ നിൽക്കുകയും മറിച്ച് ഇങ്ങേ ഭാഗത്ത് സർക്കാരിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ സർക്കാരിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന കൃത്യമായ കാര്യം എന്താണ്? ഒന്ന്, നമ്മുടെ രാജ്യത്തൊരു നിയമവാഴ്ചയുണ്ട്. വ്യക്തമായി പറയാം, ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും സിനിമാ മേഖലയില് ഇത്തരം ഒരു തെറ്റുകൾക്കെതിരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. നിങ്ങൾ മദ്രാസിൽ പോയിട്ടുണ്ടല്ലോ, കേരളത്തിലെ മാത്രം കഥയാണോ ഇവിടെ പറഞ്ഞത്? ഹേമ കമ്മിറ്റി പറഞ്ഞത് കേരളത്തിലെ മാത്രം കഥയാണോ? അല്ല, എത്രയോ തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിലെ കഥകൾ. ഞാൻ പറയട്ടെ സാർ, ദയവായി അവസാന മിനിറ്റാണ് ശ്രീ ലിജു. വളരെ ചെറിയ ഒരു ഉത്തരം. ഒന്ന്, ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് എടുത്ത കേസ് തള്ളിപ്പോയതിൻ്റെ പാഠം ഉൾക്കൊണ്ട് ഇനി ഞങ്ങൾ അങ്ങനെ ഒരു കേസ് എടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി. ഒപ്പം ഈ ലളിതകുമാരി കേസിൻ്റെ വിധി പി സി ആക്ട് ചുമത്തിയിട്ടുള്ള, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ചുമത്തിയിട്ടുള്ള കേസുകൾക്ക് മാത്രം ബാധകമാകുന്ന ഒന്നാണ്. വളരെ പെട്ടെന്നൊരു ഉത്തരം. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. മാത്രമല്ല, ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ അങ്ങേയറ്റം ബാലിശവുമാണ്. കാരണം 4.5 വർഷക്കാലം ഇത്രയും ഭീകരമായ ഒരു കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരം കിട്ടിയിട്ട് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല, അത് തെറ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ കംപ്ലയിൻറ്റിനെ അന്വേഷിച്ച് എന്ത് മണ്ടത്തര ഭുവനെ സേനൽകുമാറിനെ അപമാനിക്കുകയാണെന്ന് കരുതരുത്. സ്യൂമോട്ടോ രജിസ്റ്റർ പോലീസിന് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമില്ലേ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ FIRൽ പറയുന്ന ആരെ വേണമെങ്കിലും സമീപിക്കാം. സിനിമാ മേഖലയിലെ ആര് വേണമെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സിനിമാ മേഖലയിൽ നിന്നല്ല, ഈ രാജ്യത്തെ ആരെയും സമീപിക്കാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അധികാരമുണ്ട്. അപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഒരു FIR എടുക്കുകയും ആളുകളെ സമീപിച്ച് നിങ്ങൾ മൊഴി നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തി കോൺഫിഡൻസ് നൽകേണ്ട ഉത്തരവാദിത്വം ഒരു സ്റ്റേറ്റിനുണ്ട്. അതിന് പകരം 4 കൊല്ലക്കാരും ഒരു കാര്യവും ചെയ്യാതെ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. സിനിമാ മേഖലയിൽ നിൽക്കുന്ന വനിതകൾ, പ്രത്യേകിച്ച് ബഹുമാന്യ ശ്രീമതി മാല പാർവതി പോലുള്ളവർ, ഈ ചെയ്ത തെറ്റിന് ശിക്ഷിക്കപ്പെടണമെന്ന് ശക്തമായി ആവശ്യപ്പെടണം. അതല്ലാതെ എല്ലാവരും അപമാനിക്കപ്പെട്ടു എന്നൊരു പൊതുവിലാപമല്ല നാട് ആഗ്രഹിക്കുന്നത്. കൃത്യമായി ഇനി ഇത് ആവർത്തിക്കരുത്. മുൻപേ കുറ്റകൃത്യങ്ങൾ ചെയ്തങ്ങൾ ശിക്ഷിക്കപ്പെടണം എന്നുകൂടി ശക്തമായി പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ശരി, നേരത്തെ അത് വളരെ വ്യക്തമായി തന്നെ ശ്രീമതി പാർവതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചർച്ചയുടെ സമയം പൂർണ്ണമായിരിക്കുന്നു. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.